സംസ്ഥാനത്തെ പോലീസ് തലപ്പത്ത് സമഗ്ര മാറ്റം. പത്മകുമാറിനെ ജയിൽ മേധാവിയായും ഷെയ്ഖ് ദർവേസ് സാഹിബിനെ ഫയർഫോഴ്സ് മേധാവിയായും നിയമിച്ചു. വിശദാംശങ്ങളുമായി കമലേഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഈ സ്ഥാനങ്ങളിലിരുന്നവർ റിട്ടയർ ആയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അഴിച്ചുപണിക്ക് കളം ഒരുങ്ങിയത്. ഒപ്പം തന്നെ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും മേബി വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവും. വലിയ അഴിച്ചുപണി സംസ്ഥാന പോലീസ് തലപ്പത്ത് നടക്കാനിരിക്കുകയാണ്. വിവിധ ഉദ്യോഗസ്ഥരുടെയൊക്കെ സർവീസ് കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അഴിച്ചുപണിയിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ നിലവിൽ എ ബി സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സൈസ് മേധാവിയായിരുന്ന എസ് ആനന്ദകൃഷ്ണൻ, അതുപോലെ തന്നെ ജയിൽ മേധാവിയായിരുന്ന ബി സന്ധ്യ എന്നിവർ 30 വർഷത്തോളം നീണ്ട ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചു. ആ നിലയിൽ വിരമിക്കൽ തീരുമാനത്തിന്റെ ഭാഗമായി, വിരമിക്കലിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പുതിയ 2 ADGP മാർക്ക് DGP മാരായി DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ എ ബി സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംസിലായിരുന്ന ക്രൈംസ് ADGP ആയിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹേബിനെ ഫയർഫോഴ്സ് അഗ്നിശമന വിഭാഗം DGP ആയും, അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് DGP ആയിരുന്ന കെ പത്മകുമാറിനെ ജയിൽ DGP ആയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിലിപ്പോൾ അതോടൊപ്പം ബൽറാം കുമാർ ഉപാധ്യായ, അദ്ദേഹം ജയിൽ ADGP ആയിരുന്നു, അദ്ദേഹത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം എച്ച് വെങ്കടേഷ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ആയിരുന്നു, അദ്ദേഹത്തെ ക്രൈംസിലേക്ക് ക്രൈം ബ്രാഞ്ചിലേക്കും കൂടി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ തരത്തിൽ വരാനിരിക്കുന്ന നാളുകളിലും വലിയ തരത്തിലുള്ള അഴിച്ചുപണി ഈ പോലീസ് തലപ്പത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ജൂൺ മാസത്തോടുകൂടി DGP അനിൽകാന്തിന്റെ സർവീസ് അവസാനിക്കുകയാണ്. ഇതോടുകൂടി സംസ്ഥാനത്ത് DGP റാങ്കിലേക്ക് ഒരു ഉദ്യോഗസ്ഥനെ കൂടി കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഇനിയും ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഒരാൾ മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായും പിന്നാലെയുള്ള സ്ഥാനങ്ങളിലെല്ലാം അഴിച്ചുപണി അനിവാര്യമായി വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സംസ്ഥാന പോലീസ് തലപ്പത്ത് വ്യാപകമായ അഴിച്ചുപണിക്ക് തന്നെയാണ് സാധ്യത. നിലവിലിപ്പോൾ ബി സന്ധ്യയും അതുപോലെ തന്നെ എസ് ആനന്ദകൃഷ്ണനും വിരമിച്ച ഒഴിവിലേക്കാണ് ദർവേഷ് സാഹേബ്, അതുപോലെ തന്നെ ADGP കെ പത്മകുമാർ എന്നിവർക്ക് DGP റാങ്ക് നൽകിക്കൊണ്ട് സ്ഥാനക്കയറ്റം നൽകി ഈ ചുമതലകളിലേക്ക് അവരെ മാറ്റിയിട്ടുള്ളത്. സംസ്ഥാനത്ത് പോലീസിന്റെ തലപ്പത്ത് വലിയ രീതിയിലുള്ള അഴിച്ചുപണികളാണ് നടന്നിരിക്കുന്നത്. സമഗ്രമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. പത്മകുമാറിനെ ജയിൽ മേധാവിയായും ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ ഫയർഫോഴ്സിന്റെ മേധാവിയായും നിയമിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന്.